പ്രധാന വാർത്തകൾ. ഹമാസിന്റെ ഉത്തരെ വധിച്ചെന്ന ഇസ്രായേൽ അബു മുറാദിനെയും അലി ഖാദിയെയും കൊലപ്പെടുത്തി. ഇരുവരെയും വധിച്ചത് ഗാസ സിറ്റിയിലെ വ്യോമാക്രമണത്തിൽ. വടക്കൻ ഗാസയിൽ കൂട്ടപ്പലായനം തുടരുന്നു. വൈകിട്ട് 4 വരെ സുരക്ഷിത പാതയൊരുക്കുമെന്ന് ഇസ്രായേൽ. തിരുവന്നൂരിൽ വായ്പകൾ നൽകാൻ സി പി എം ഉന്നത നേതാക്കൾ ഇടപെട്ടെന്ന് ഇ ഡി റിപ്പോർട്ട്. വിവരങ്ങൾ സൂക്ഷിച്ചത് പ്രത്യേക മിനിറ്റ്സ് ബുക്കിലെന്ന് ബാങ്ക് മുൻ സെക്രട്ടറിയുടെ മൊഴി. പി ആർ അരവിന്ദാക്ഷൻ അടക്കം 35 പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടി. കെ എസ് എഫ് ഇയിലേക്കും ഇ ഡി വരുമെന്ന മുന്നറിയിപ്പ് നൽകി എ കെ ബാലൻ. വിഴിഞ്ഞം തുറമുഖത്തിൽ പോര് തുടരുന്നു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തിൻ അതിരൂപത. യൂജിൻ പെരേരയ്ക്കുള്ള മറുപടി വിഴിഞ്ഞം ഇടവക നൽകിയെന്ന് ആന്റണി രാജു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അഹമ്മദ് ദേവർകോവിൽ. വിഴിഞ്ഞം കേരളത്തിന്റെ അഭിമാന പദ്ധതിയെന്ന് ഇ പി ജയരാജൻ. ആദ്യ കപ്പലിന് നാളെ ഔദ്യോഗിക സ്വീകരണം. ആരോഗ്യവകുപ്പ് നിയമന തട്ടിപ്പ് കേസിൽ ദുരൂഹത വർദ്ധിക്കുന്നു. പ്രതി ബാസിത്തും പരാതിക്കാരൻ ഹരിദാസും താമസിച്ചത് കൊടുങ്ങല്ലൂർ എം എൽ എയുടെ വീട്ടിൽ. മുറിയിൽ ബാസിത്തുമായി പോലീസ് മലപ്പുറത്തേക്ക്. വിഴിഞ്ഞം തുറമുഖത്തിലെ ആദ്യ കപ്പൽ